അധ്യക്ഷനായ നമ്മൾ ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് ക്ഷേത്രത്തിന്റെ കിഴക്ക് ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പഞ്ചാരി മേളത്തിന് ശേഷം 3 ദിവസം നിലനിൽക്കുന്ന ഉത്സവാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് മലപ്പുറം ജില്ലയിലെ ചേലേമ്പ്രയിലുള്ള ഗണപതി ക്ഷേത്രത്തിലെ ഉത്സവം തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡിസംബറിന്റെ രാത്രിയുടെ തണുപ്പിലും ഉത്സവത്തിമിർപ്പിന്റെ ചൂട് ജനങ്ങളെ ആവേശഭരിതരാക്കി. അവസാനവട്ട ഗണപതി കൈ മുറുകിയതോടെ പഞ്ചാരി മേളത്തിനും കുട്ടിക്കലാശമായി. അക്ഷമരായി നോക്കിയിരുന്ന ജനക്കൂട്ടത്തിനിടയിലൂടെ കുത്തനെ പിടിച്ച പന്തവുമായി ഒരാൾ വെടിക്കോപ്പിനടുത്തേക്ക് നടന്നു. നിമിഷങ്ങൾക്കകം നിലം പൊട്ടുമാർ ഉച്ചത്തിൽ വെടിക്കെട്ട് ആരംഭിച്ചു. ഹലോ, മലപ്പുറം എസ് പി ഓഫീസ്. എപ്പോ? നോ, ഇറ്റ്സ് ഇമ്പോസിബിൾ. ഓക്കെ, ജനങ്ങൾ വയലുണ്ടാകാതെ നോക്കണം. ഞങ്ങൾ പെട്ടെന്ന് എത്താം. ആരെയും ബാങ്കിനകത്ത് ഈ കടത്തിവിടണ്ട. നമസ്കാരം. പ്രധാന വാർത്തകൾ. നാടിന് നടുക്കിയ പുതുവത്സരക്കൊള്ള. മലപ്പുറം ചേലാമ്പ്രയിലെ ഗ്രാമീണ ബാങ്കിലാണ് രാജ്യം കണ്ട ഏറ്റവും വലിയ ബാങ്ക് കവർച്ച നടന്നത്. 80 കിലോ സ്വർണവും 24 ലക്ഷം രൂപയും അടക്കം മൊത്തം 8.25 കോടി രൂപയുടെ മോഷണം. പ്രദേശത്തെ അമ്പലത്തിലെ ഉത്സവാഘോഷങ്ങൾക്കിടയിൽ നടന്ന കവർച്ച പുറം ലോകം അറിയുന്നത് പിന്നെയും 28 മണിക്കൂറുകൾക്ക് ശേഷം. പുറത്ത് തടിച്ചുകൂടിയ നിക്ഷേപകരെയും നാട്ടുകാരെയും വകഞ്ഞുമാറ്റി ആ ബിൽഡിംഗിന്റെ 1-ാം നിലയിൽ പ്രവർത്തിക്കുന്ന ബാങ്കിലേക്ക് ഇരച്ചു കയറിയ ADGP ജാങ് പാങ്ങിയും SP വിജയനുമടക്കമുള്ള സംഘം ആ കാഴ്ച കണ്ട് ഒരു നിമിഷം ഞെട്ടിത്തെറിച്ചു നിന്നു. കുത്തിത്തുറന്നു കിടക്കുന്ന ലോക്കറുകൾ, താഴത്തെ നിലയിലേക്ക് കോൺക്രീറ്റ് തുളച്ച് ഒരു വലിയ ദ്വാരം, അതിലൂടെയാണ് കവർച്ചാ സംഘം അകത്ത് കയറിയതെന്ന് അനുമാനിക്കാൻ അധികം നേരം വേണ്ടി വന്നില്ല. നേരം പുലരാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. കൊണ്ടുവന്ന സഞ്ചികളിലെല്ലാം അവർ സ്വർണവും പണവും കുത്തി നിറച്ച് കഴിഞ്ഞിരുന്നു. പുറത്താരുമില്ലെന്നുറപ്പിച്ച് അവർ മുന്നോട്ട് നീങ്ങിയതാണ്. എന്നാൽ എന്തോ മറന്നുവെച്ചതുപോലെ കൂട്ടത്തിലൊരാൾ തിരിഞ്ഞു നോക്കി. പൊടി പിടിച്ചു കിടക്കുന്ന മേശയ്ക്കരികിലേക്ക് നീങ്ങി തന്റെ കൈവിരലുകൾ കൊണ്ട് അയാൾ അവിടെ എഴുതി. ഏത് നിമിഷവും കേരളത്തിലും മാവോയിസ്റ്റ് ആക്രമണമുണ്ടായേക്കാമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ഇതിനോടകം തന്നെ വന്നിരുന്നു. എന്നാൽ പെട്ടെന്ന് ഇത്തരമൊരു നീക്കം പോലീസോ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളോ പ്രതീക്ഷിച്ചിരുന്നേയില്ല.
രാജ്യത്തെ ഒന്നാകെ നടുക്കിയ ആ മോഷണം നടന്നിരിക്കുന്നത് ചേലേമ്പ്രയിലെ തിരക്കു പിടിച്ച കോഴിക്കോട് ഹൈവേക്ക് സമീപമുള്ള ഒരു ഇരുനില കെട്ടിടത്തിലാണ്. ഒട്ടും അമാന്തിക്കാതെ തന്നെ ആ കെട്ടിടത്തിന്റെ ഉടമസ്ഥനെ വിളിച്ച് പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. എന്റെ പൊന്നു സാറേ, നമ്മളീ റൂം വേറെ തന്നെ ഹോട്ടലെടുത്താൻ കൊടുത്തിനി. പക്ഷെ ഓന്റെ കച്ചവടം കണ്ട് ക്ലച്ചായില്ല. എന്നിട്ട് ആ കള്ളസുവറ് ബാബു പറഞ്ഞൊരുത്തൻ്റെ ഒരു ₹1,00,000 അഡ്വാൻസ് വാങ്ങിയിട്ട് ഓൻക്കത് മറിച്ച്. എന്റെ വല്യപ്പയാണ് സത്യം, ഞാൻ ഈ ബാബുമായിട്ട് നേരിട്ട് ഒരു ഡീലിങ്സും ഇല്ല. അല്ലെങ്കിൽ നമ്മൾ പേപ്പറൊന്നും വാങ്ങാതെ ഈ മാവോയിസ്റ്റ് സുജാക്കൊക്കെ റൂം കൊടുക്കും വണ്ടിമേലെ. അതോടെ ബാബുവിന് റൂം കൊടുത്ത പഴയ ഹോട്ടൽ ഉടമയോട് സ്റ്റേഷനിലെത്താൻ പോലീസ് ആവശ്യപ്പെടുന്നു. സാറേ, ഫോണിൽ കൂടെ അതിന് ഫുള്ള് പരിപാടിയുള്ളൂ. ഒന്നോ രണ്ടോ പ്രാവശ്യമാണ് ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഒക്കെ ഓന് ഹോട്ടൽ പുതുക്കുകയാണ്, അതേമാതിരി ന്യൂ ഇയർ ആകുമ്പോഴേക്ക് തുറക്കും എന്നൊക്കെ അതിന് പറയല്. ഫുൾ ടൈം ഷട്ടർ അടച്ചിട്ട് കാര്യമായിട്ട് ഓരോ പണികളായിരിക്കും അതിൻ്റെ ഉള്ളിൽ. ഇടയ്ക്ക് ഓരോ സൗണ്ടൊക്കെ ഇങ്ങനെ കേൾക്കാം. എന്നാലും ഈ സൈഡൊക്കെ മറച്ചതുകൊണ്ട് എന്താണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇതോടെ മോഷണത്തിൽ ബാബുവിന്റെ പങ്ക് പോലീസിന് വ്യക്തമാകുന്നു. കിട്ടിയ സൂചനകളെല്ലാം വെച്ച് പോലീസ് അയാളുടെ രേഖാചിത്രങ്ങൾ തയ്യാറാക്കുകയും രാജ്യം മുഴുവനും അയക്കുകയും ചെയ്തു. ലുക്കൌട്ട് നോട്ടീസ് പ്രചരിച്ചതോടെ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള 1,000-ൽ കോളുകളാൽ പോലീസ് കൺട്രോൾ റൂം ശബ്ദമുഖരിതമായിക്കൊണ്ടിരുന്നു. അതോടെ സമാന കുറ്റകൃത്യങ്ങൾ നടത്തുന്നവരെ ചോദ്യം ചെയ്യാനും ഫോൺ വിളിയുടെ സത്യാവസ്ഥ അറിയാനുമായി അന്വേഷണ സംഘത്തെ 8 ഗ്രൂപ്പുകളായി തിരിച്ച് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലേക്കും അയക്കുകയുണ്ടായി. പക്ഷേ എന്നിട്ടും മോഷണക്കേസിൽ കാര്യമായ പുരോഗതി ഒന്നുമില്ലാതെ ദിവസങ്ങൾ കടന്നുപോയി. പോലീസിന്റെ അനാസ്ഥയെക്കുറിച്ചും മാവോയിസ്റ്റിന്റെ അതിക്രമങ്ങളെക്കുറിച്ചും മാധ്യമങ്ങൾ വാതോരാതെ വിളിച്ചു പറഞ്ഞു. ഇതിനിടയിലാണ് മാവോയിസ്റ്റുകളുടെ പ്രബല കേന്ദ്രമായിരുന്ന ആന്ധ്രാപ്രദേശിന്റെ അന്നത്തെ തലസ്ഥാന നഗരിയായ ഹൈദരാബാദിൽ നിന്ന് ഒരു സന്ദേശം കേരള പോലീസിന് വരുന്നത്. ഹലോ, അവർ 4 പേരുണ്ട് സാർ, ഹോട്ടലിൽ കണ്ട ആളുകൾ തന്നെയാണ്. ഹലോ ഹലോ, അവരുടെ കയ്യിൽ സ്വർണം. സംസ്ഥാനത്തെ ഏറ്റവും വലിയ കവർച്ചയുടെ അന്വേഷണത്തിനിടയിൽ നിർണായകമായ ഒരു വഴിത്തിരിവായി ആ സന്ദേശം മാറുകയായിരുന്നു. എത്രയും പെട്ടെന്ന് പോലീസ് ഹൈദരാബാദിലെ ആ ഹോട്ടലിൽ എത്തിച്ചേർന്നു. കൂട്ടു തകർത്ത് ഉള്ളിലെത്തിയ പോലീസുകാർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ബാങ്കിന്റെ അതേ ടാഗോടുകൂടിയ 1 കിലോ സ്വർണവും അത് പങ്കുവച്ചതിന്റെ രേഖകളും കൂടെ കുറച്ച് തെലുങ്ക് പത്രങ്ങളും. ഇതോടെ ഏതൊരാളും തെലുങ്കരായ മാവോയിസ്റ്റുകളാണ് കുറ്റവാളികൾ എന്നുറപ്പിക്കുമല്ലോ. പക്ഷേ അവിടെയാണ് കേരള പോലീസിനെ അവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത്. ബോധപൂർവം മോഷ്ടാക്കൾ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന ഒരു മുൻധാരണ SP വിജയനുണ്ടായിരുന്നു. ചില കൂട്ടിക്കിഴിച്ചിലുകൾക്കൊടുവിൽ സംശയം തോന്നിയ ഒരു മലയാളിയെ പിന്തുടർന്ന പോലീസ് രാത്രിയോടെ അയാളുടെ വീട് വളഞ്ഞു. വിശദമായി മണിക്കൂറുകളോളം അയാളെ ചോദ്യം ചെയ്തുവെങ്കിലും ആ സംശയം തികച്ചും തെറ്റിദ്ധാരണ മാത്രമായിരുന്നുവെന്ന് പിന്നീട് മനസ്സിലായി. ഇതോടെ പോലീസുകാർ ഒന്നുറപ്പിച്ചു, കൊള്ളയ്ക്കു പിന്നിൽ തീവ്രവാദ സംഘടനകളല്ല, അന്വേഷണത്തിനുള്ള വഴി തുറന്നു തരുന്നത് കള്ളന്മാർ തന്നെയാണ്. അവർ വെട്ടിയ വഴിയിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതോടെ മാപ്പൊന്ന് തിരുത്തി വരയ്ക്കാൻ കേരള പോലീസ് തീരുമാനിച്ചു. ആദ്യം തന്നെ റൂം വാടകയ്ക്കെടുത്ത ബാബുവിനെ ലക്ഷ്യം വെച്ചു മാത്രം അവർ മുന്നോട്ട് നീങ്ങി. നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ബാബു റൂമുടമയെ ഫോണിൽ ബന്ധപ്പെട്ടതായി വിവരമുണ്ട്. അതോടെ ആ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് അവർ അന്വേഷണം പുനരാരംഭിച്ചു. പക്ഷേ വെറുമൊരു സാധാരണക്കാരന്റെ ബുദ്ധിയായിരുന്നില്ല ബാബുവിൻ്റേത്. ആ ഫോൺ നമ്പറിൽ നിന്നും ആകെ 2 പേരെ മാത്രമേ അയാൾ വിളിച്ചിട്ടുള്ളൂ. അത് ആ കെട്ടിടത്തിന്റെ ഉടമയെയും പഴയ ഹോട്ടൽ നടത്തിപ്പുകാരനെയും തന്നെയാണ്. പിന്നീട് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആ മൊബൈൽ ഫോണിന്റെ ഉടമയെ കണ്ടെത്താനുള്ള പദ്ധതി ആസൂത്രണം ചെയ്യാൻ തുടങ്ങി. വൈകാതെ തന്നെ അവർ അവനെ കണ്ടെത്തുകയും ചെയ്തു. കോഴിക്കോട് കുറ്റിക്കാട്ടൂർ താമസിക്കുന്ന ഒരാളായിരുന്നു അത്. പോലീസുകാർ കുറ്റിക്കാട്ടൂരെത്തി ടിയാനെ പിടിച്ചു. ആ ഫോൺ ഞാൻ വിറ്റു സാറേ. അന്ന് ദിവസം സാധനടിക്കാൻ എൻ്റെ പൈസ ഒന്നുമില്ല. ഇനി അപ്പോഴാണ് ബാറിന്ന് ഒരാൾ വന്നിട്ട് ആ ഫോൺ തരുവിക്കുന്നത്. അന്ന് അതിന് അയാൾ 200 രൂപ തന്നിന്.
ഇപ്പൊ ഫോണുമില്ല, സാധനവും. ഒടുവിൽ അതും എവിടെയും എത്താത്ത ഒരു ഡെഡ് എൻഡായി മാറി. എന്നാൽ തോറ്റു പിന്മാറാൻ കേരള പോലീസ് ഒരുക്കമായിരുന്നില്ല. അന്വേഷണം ഒന്നുകൂടെ കടുപ്പിക്കാൻ തീരുമാനിച്ച് അവർ കെട്ടിട ഉടമകളെ വീണ്ടും സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. ബാബുവിനെ കണ്ട ദിവസങ്ങളും അന്നത്തെ പ്രവൃത്തികളും പിന്നെയും പിന്നെയും അവരെ കൊണ്ട് ആവർത്തിച്ചു പറയിപ്പിച്ചു. അത് ഫലം കണ്ടു. അങ്ങനെ നവംബർ 24 ഇയാൾ ആദ്യമായി അവിടെ വന്നതെന്നും പിന്നീട് ഡിസംബർ 19 മണിക്കൂറുകളോളം ബാങ്കിനടുത്ത് ചിലവഴിക്കുകയും ഡിസംബർ 23 ഷവർമ മെഷീൻ വിൽക്കുവാനായി ഹോട്ടലുടമയുടെ കൂടെ വേങ്ങരയിലേക്ക് പോയിട്ടുണ്ടെന്നും മനസ്സിലാക്കുന്നു. ഈ സമയങ്ങളിലെല്ലാം ഇയാൾ മറ്റാരോടൊക്കെയോ ആയി ഫോണിലൂടെ ബന്ധപ്പെട്ടിരുന്നു. 3 ദിവസങ്ങൾ, 3 വ്യത്യസ്ത സമയങ്ങൾ. പക്ഷേ ആ കോളുകളൊക്കെയും ചെയ്തത് ഈ റിലയൻസ് നമ്പറിൽ നിന്നുമല്ല. അങ്ങനെയെങ്കിൽ അയാൾക്ക് മറ്റൊരു മൊബൈൽ കൂടിയുണ്ട്. എങ്ങനെയും ആ നമ്പർ കണ്ടെത്താനായി പോലീസ് അന്നത്തെ നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സിനെ ബന്ധപ്പെട്ടു. ഈ മേഖലയിലെ വിദഗ്ധരുടെയും കൂടെ സഹായത്തോടെ 10 കമ്പനികളുടെ ഈ 3 ദിവസങ്ങളിലെ മുഴുവൻ കോൾ വിവരങ്ങളും ഇവർ ശേഖരിച്ചു. പക്ഷേ ഒരു വലിയ സമുദ്രം പോലെയായിരുന്നു ആ വിശദാംശങ്ങൾ. എന്തെന്നാൽ അത് 20 ലക്ഷത്തിലും അധികമായിരുന്നു. അതിൽ നിന്ന് എങ്ങനെ ബാബുവിന്റെ സ്വന്തം നമ്പർ കണ്ടെത്തും? ഒടുവിൽ സൈബർ വിംഗ് SI ആയിരുന്ന അൻവർ എങ്ങനെയും ബാബുവിന്റെ നമ്പർ കണ്ടെത്തുമെന്ന് വിജയൻ സാറിന് ഉറപ്പുകൊടുക്കുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ സമയവും സ്ഥലവും ദൈർഘ്യവും എല്ലാം അടിസ്ഥാനമാക്കി അവർ ആ നമ്പറുകൾ ലഘൂകരിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ 7 ദിവസങ്ങൾക്ക് ശേഷം ഒരു രാത്രിയിൽ അൻവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു, വിജയൻ സാറേ, കടുപ്പത്തിൽ ചായ കുടിച്ചു വന്നാലോ. ഇതും പറഞ്ഞ് പുഞ്ചിരിയോടെ അയാൾ ചുറ്റിലുമുള്ളവരെ നോക്കി. അസാധാരണമായൊരു പ്രകാശം അന്ന് അദ്ദേഹത്തിന്റെ കണ്ണുകൾക്കുണ്ടായിരുന്നു. തൊട്ടടുത്തിരുന്ന SP തന്റെ തലയൊന്ന് ചെരിച്ച് മോണിറ്ററിലേക്ക് നോക്കി. 10 അക്കമുള്ള ഒരേയൊരു മൊബൈൽ നമ്പർ മാത്രം അതിനുള്ളിൽ മിന്നിക്കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ജനുവരി 9 ബാംഗ്ലൂരിൽ വെച്ച് ആ നമ്പർ സ്വിച്ച്ഡ് ഓഫ് ആണ്. അതിൽ നിന്നും വിളിച്ച നമ്പറുകളൊക്കെയും വ്യാജവും. പക്ഷേ അന്വേഷണ സംഘം നിരാശരായില്ല. ആ നമ്പർ ഉപയോഗിച്ച ഹാൻഡ്സെറ്റിൽ മറ്റേതെങ്കിലും സിം കാർഡ് പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നറിയാനായി അവരുടെ അടുത്ത നീക്കം. ആ ശ്രമം ഒരു പിടിവള്ളിയാവുകയായിരുന്നു. കാരണം ആ ഫോണിൽ അയാൾ മറ്റൊരു നമ്പർ കൂടെ ഉപയോഗിച്ചിരുന്നു. അതിൽ നിന്ന് 2 ഫോൺ കോളുകളും ചെയ്തിരുന്നു. ഏറെ ഞെട്ടിക്കുന്ന വസ്തുത എന്തെന്നാൽ അതിലൊന്ന് ഇടുക്കിയിലുള്ള ഒരു പോലീസുകാരന്റെ നമ്പറിലേക്കായിരുന്നു. അയാളുടെ പങ്ക് എന്താണെന്നറിയുവാൻ വേണ്ടി മേലുദ്യോഗസ്ഥന്റെ അനുവാദവും വാങ്ങി. ഇവർ ഇടുക്കിയിലുള്ള ആ പോലീസുകാരനെ തട്ടിക്കൊണ്ടുവന്ന് ചോദ്യം ചെയ്തു. നിങ്ങൾ ഈ പറയുന്ന ബാബുവിനെ എനിക്ക് അറിയാല. പിന്നെ എന്നാന്ന് വെച്ചാ ഈ നമ്പറിൽ നിന്ന് അങ്ങോട്ട് കോള് വന്നിട്ടുണ്ട്, അത് ഓക്കെ. പക്ഷെ അത് എനിക്കല്ലാന്നേ. നിങ്ങൾക്കറിയാമോ, കാൽവരിയിൽ അന്ന് യേശുവിനൊപ്പം 2 കള്ളന്മാരെയും കുരിശിൽ കെട്ടിയിരുന്നു. എന്നാൽ കഠിന യാതനയിലും നാഥൻ മാപ്പ് കൊടുത്തു പ്രാർത്ഥിച്ചു. അതന്ന് എന്റെ വൈഫിന് വന്ന കോളാ. അവിടെ ഫ്രണ്ട് അവരെ കെട്ടിയോന്റെ ഫോണിൽ നിന്നോ മറ്റോ വിളിച്ചതാ. അല്ലാണ്ട് എനിക്ക് അവനുമായിട്ട് നേരിട്ട് പരിചയമൊന്നുമില്ല. ഇത് കണ്ട് പ്രാർത്ഥനയോടെ തന്റെ കൂടെ നിൽക്കുന്ന ഒരു കള്ളനെയും ക്രിസ്തു പറുദീസയിൽ തന്നോടൊപ്പം ക്ഷണിക്കുകയുണ്ടായി. ഒരേപോലെ നൽകുന്ന നീതിയാണ് ദൈവത്തിൻ്റെത്. നീ അവനിലേക്ക് അവസാന മണിക്കൂറിൽ പ്രവേശിച്ചാലും നിന്നെ കാത്തിരിക്കുന്ന ആത്മീയ അനുഭൂതികളുടെ തനാറ ഒന്ന് തന്നെയാണ്. പിന്നെ നിങ്ങൾ ഈ പറയുന്ന പോലെ അയാളുടെ പേര് ബാബു എന്നൊന്നും അല്ല. ഇവിടെ ഉള്ളപ്പോ ഏതോ മാഗസിൻ എങ്ങാണ്ട് എഡിറ്ററായിരുന്നു. അതുകൊണ്ട് യേശുവേ, നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ ഞങ്ങളെയും കൂടി ഓർക്കണമേ. അയാളുടെ പേര് ജോസഫ്. ഹലോ, യെസ്, അതെ, വിളിച്ചിരുന്നു. അയാളുടെ പേര് ജോസഫിനാണ്. ഹിസ് വൈഫ് ഇസ് പ്രെഗ്നൻ്റ്. ഇവിടെയാണ് ട്രീറ്റ്മെൻറ്റ് വരാറുള്ളത്. ഐ തിങ്ക് ഐ ഹാവ് ഗിവൻ ഹിം ആൻ അപ്പോയിൻമെൻ്റ് ദ വെരി നെക്സ്റ്റ് ഡേ. ഇനി വൈകിച്ചുകൂടാ. രക്ഷപ്പെടാൻ ഒരു പഴുതുപോലുമില്ലാതെ ജോസഫിനെ കീഴ്പ്പെടുത്തണം. അതിനായി അന്നേ ദിവസം രാവിലെ തന്നെ അവർ ആശുപത്രിയിൽ എത്തിച്ചേർന്നു. വ്യത്യസ്ത വേഷവിധാനങ്ങളുമായി വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങിയ പോലീസുകാർ ആശുപത്രി കെട്ടിടം മുഴുവൻ വളഞ്ഞു. അവനാണ്, അയാളാണ് സർ ജോസഫ്. പിന്നീട് ചടുലമായ നീക്കങ്ങളായിരുന്നു. കയ്യിലുണ്ടായിരുന്ന വയർലെസ്സിലൂടെ ഓരോരുത്തർക്കും SP വിജയൻ നിർദ്ദേശം നൽകിക്കൊണ്ടിരുന്നു. ജോസഫിനെ പിന്തുടർന്നു പോയ പോലീസുകാരൻ
അയാളുടെ വലത് കൈയെടുത്ത് ജോസഫിന്റെ തോളിലേക്ക് വെച്ചു. പൊടുന്നനെ തിരിഞ്ഞു നോക്കിയ ജോസഫ് പക്ഷേ ഒരു ബലപ്രയോഗത്തിനും മുതിർന്നില്ല. പോലീസാണെന്ന് മനസ്സിലാക്കിയതോടെ അനുസരണയോടെ അയാൾ ഇദ്ദേഹത്തിനൊപ്പം വാനിലേക്ക് നടന്നു. സാധാരണ പ്രതികളെ ചോദ്യം ചെയ്യുന്നതിന് വിപരീതമായി ആ സ്റ്റേഷനിലെ ഭൂരിഭാഗം പോലീസുകാരും ആ മുറിക്കകത്തുണ്ട്. പലരും ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അയാൾ നിശബ്ദനായി എല്ലാത്തിനും തലയാട്ടിക്കൊണ്ടിരുന്നു. സാർ ഹിന്ദി സിനിമകൾ കാണാറുണ്ടോ? കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ധൂം 2, അതില് ഋത്വിക് റോഷൻ പറയുന്നുണ്ട് കള്ളന്മാർക്ക് പാർട്ട്നേഴ്സ് ഉണ്ടാവാൻ പാടില്ലെന്ന്. ഒറ്റയ്ക്ക് ഇറങ്ങുമ്പോൾ മറ്റാർക്കും അവനെ വഞ്ചിക്കാൻ പറ്റില്ല. സ്റ്റേ അലോൺ സ്റ്റേ അലൈവ്. ഒരുപക്ഷെ അവൾക്ക് വേണ്ടി അന്ന് ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്നെ പിടിക്കാൻ പറ്റുമായിരുന്നു. ധൂം തന്നെയായിരുന്നു ഞങ്ങളുടെ ഇൻസ്പിറേഷൻ. ഒരുപാട് അലഞ്ഞ ശേഷമാണ് ഇങ്ങനെ ഒരു ബാങ്ക് കണ്ടെത്തിയത്. താഴത്തെ നില ബോംബ് വെച്ച് പൊട്ടിക്കാൻ വേണ്ടി തന്നെയാ ഉത്സവം വരെ കാത്തിരുന്നതും. ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ ഇങ്ങനെ ഒരു മോഷണം നടത്തിയപ്പോഴും 20 ലക്ഷത്തോളം വരുന്ന മൊബൈൽ നമ്പറുകൾ അരിച്ചുപെറുക്കുകയാണെങ്കിലും കേരള പോലീസ് തന്റെ പിറകെ എത്തുമെന്ന് സ്വപ്നത്തിൽ പോലും ജോസഫ് വിചാരിച്ചിരുന്നില്ല. ജോസഫ്, മക്കളെ കെട്ടിക്കാനും പഠിപ്പിക്കാനും വീട് പണിയാനും ഒക്കെയായി കുന്നിക്കുരു പോലെ ജനങ്ങൾ കൂട്ടിവെച്ച അവരുടെ സമ്പാദ്യമാണ്, അവരുടെ അധ്വാനമാണ് ആ പണം അത്രയും. അതിനുള്ളിലെ കണ്ണീരാടോ ഞങ്ങൾക്ക് വഴികാട്ടിയത്. ഇതിനുള്ള ഏറ്റവും വലിയ ശിക്ഷ തന്നെ നിനക്ക് ഞങ്ങൾ വാങ്ങിത്തരും. എന്നാൽ ഇതിനുള്ള ജോസഫിന്റെ മറുപടി എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. എനിക്കതിൽ ഭയമില്ല സാർ. സെക്ഷൻ 392, അതായിരിക്കും എനിക്ക് കിട്ടുന്ന മാക്സിമം ശിക്ഷ. അത് 10 വർഷം തടവോ 10,000-20,000 രൂപ പിഴയോ ആയിരിക്കും. സാറിന് പറ്റുമെങ്കിൽ എനിക്കൊരു സഹായം ചെയ്യണം. എന്നെ ഈ ലോക്കൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന സബ് ജയിലിടാതെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റണം. അവിടെ ആകുമ്പോൾ എനിക്ക് കുറച്ചുകൂടി വലിയ കള്ളന്മാരെ പരിചയപ്പെടാൻ പറ്റും. ചേലേമ്പ്ര സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്ക് കവർച്ച കേസിലെ ആദ്യ 3 പ്രതികളായ ജോസഫ് എന്ന ജെയ്സൺ 50 വയസ്സ്, തൃശൂർ തൈക്കാട്ടുശ്ശേരി കാവിൽ ഷിബു 39 വയസ്സ്, കൊയിലാണ്ടി മൂടാടി നങ്ങലത്ത് എൻ രാധാകൃഷ്ണൻ 50 വയസ്സ് എന്നിവർക്ക് 10 വർഷം വരെ കഠിന തടവും 20,000 രൂപ പിഴയും കോടതി വിധിച്ചിരിക്കുന്നു. കേസിലെ 4 പ്രതിയായ കോടഞ്ചേരി മാലോർ വീട്ടിൽ കനകേശ്വരിക്ക് സ്ത്രീയും 3 കുട്ടികളുടെ അമ്മയുമാണെന്ന പരിഗണന വെച്ച് ശിക്ഷ 5 വർഷമാക്കി കുറയ്ക്കുന്നു. കൊള്ളയടിച്ച സ്വർണവും പണവും ഭൂരിഭാഗവും പോലീസ് കണ്ടെടുത്തു. കേരള പോലീസിന്റെ കേസന്വേഷണത്തിലെ കൃത്യതയെ കോടതിയും ജനങ്ങളും വാനോളം പ്രശംസിച്ചു. ഏറ്റവും പെർഫെക്റ്റ് എന്നു തോന്നുന്ന കുറ്റകൃത്യങ്ങളിൽ പോലും കുറ്റവാളിയിലേക്കെത്താൻ ഒരു വഴി മറഞ്ഞുകിടപ്പുണ്ടാകും. ദൈവത്തിന്റെ ഒരടയാളം ആ വഴിയിലേക്ക് വിരൽ ചൂണ്ടും. സത്യത്തിന്റെ പുറത്ത് നുണകൾ കൊണ്ടൊരു കൊട്ടാരം തന്നെ പടുത്തുയർത്തിയാലും ഒരു നാൾ അതെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് സത്യം പുറത്തു വരിക തന്നെ ചെയ്യും. സത്യം ജയിക്കുക തന്നെ ചെയ്യും.